ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളെ കാലിലെ ഹെയർ റിമൂവ് ചെയ്യുക അതിനെ പറ്റിയാണ് കേട്ടോ. ഇത് കാലിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴുള്ള മാത്രം കാര്യമില്ല, നമുക്ക് ഫുൾ ബോഡിയിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്കുള്ള പ്രശ്നമാണ് ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറി ലെഗ്സ് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ ഇങ്ങനെ കുത്തുകുത്തായിരിക്കും ആ ഒരു ഹെയർ ഉണ്ടായി വരുന്ന ആ ഒരു ചെറിയ പോൾസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇങ്ങനെ കുറേ ഷേവ് ചെയ്യുന്ന സമയത്ത് അത് ചെറിയ ചെറിയ കറുത്ത കുത്തുകളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, അതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് പെയിൻലെസ് ആയിട്ട് എങ്ങനെയാണ് കാണിക്കുന്നത്, ആദ്യം ഞാൻ ഈടെ കാലിലെ ഹെയർ കണ്ടോ, അതാണ് എൻ്റെ ഒരു നോർമൽ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്ന കാലത്തെ, അതാണ് ഇന്നിപ്പം റിമൂവ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ശരിക്കും ഇത്ര ആവുന്നവരങ്ങനെ വെക്കാറില്ല, പക്ഷേ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചൊരു ഹെയർ വേണമല്ലോ റിമൂവ് ചെയ്ത് കാണിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു 2-3 ആഴ്ച ആയിട്ട് അങ്ങനെ ഷേവ് ചെയ്യാണ്ട് വെച്ചതാണ്. നോർമലി ഞാൻ കയ്യിലൊക്കെ അതുപോലെ തന്നെ കാലിലൊക്കെ ഹെയർ എന്താ പറയുക റിമൂവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഷേവ് മെത്തേഡാണ് മിക്കവാറും കാലിൽ യൂസ് ചെയ്യാറ്, ചില സമയത്ത് ട്രിമ്മർ യൂസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ കഴിയുന്നതൊക്കെയാണ് നമുക്ക് ഇതുപോലെ ഷേവ് ചെയ്യുന്ന മെത്തേഡാണ് എളുപ്പം. അപ്പോൾ ഞാൻ ആദ്യം കാലൊക്കെ നല്ല വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ലൂഫ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചകിരി ആയാലും മതി കേട്ടോ, നമ്മുടെ നല്ല എന്താ പറയുക തേങ്ങേൻ്റെ ചകിരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിലിതുപോലെ നമ്മൾ കുറച്ച് സോപ്പോ അതോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് അല്ല ഇത്, നമ്മൾ ബോഡി വാഷ് എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുക. ചെറിയൊരു സ്ക്രബിങ് കൂടെ കിട്ടും കേട്ടോ, നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഷേവിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് ശേഷമായിട്ട് ഇപ്പോൾ എന്താ പറയുക ഇന്ന കറക്റ്റ് ഇതേപോലെ ചെയ്യണമെന്നൊക്കെ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കാലിന് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും. ഇപ്പോൾ ചിലർക്കുണ്ടാവും ടാൻ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവും, ഇപ്പോൾ വെയിൽ കൊണ്ട് കരിവാളിച്ചിട്ടുണ്ടാകും, ചിലർക്ക് ക്രാക്കിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഉപ്പിട്ടിട്ട്, അതായത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയും പിന്നെ കുറച്ച് സോപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് നമ്മളത് കാല് അതിലങ്ങ് മുക്കി വെക്കുക. അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഓരോ പ്രോസസ്സൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ക്രാക്കിൻ്റെ ഇഷ്യൂ കൂടെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ബാക്കി ഇതുപോലെ ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കാലിൽ എന്താ പറയുക ഒന്നൊരു തുണിയും കൊണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെയർ ഷേവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അവിടെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടണം. അതല്ല നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ കിടന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഷേവ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മുറിയാനുള്ള ചാൻസ് അതോ അല്ലെങ്കിൽ ചുറിയുക അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേവിങ് ജെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസിലെ ഹെയർ ഷേവ് ചെയ്ത് കാണിച്ചില്ലേ, അതിൽ നമ്മളെ കാണിച്ചിരുന്ന ഈ ഒരു സെറോണേൻ്റെ എന്താ പറയുക ജെൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷേവിങ് ജെല്ലാണെങ്കിൽ അത് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഏതെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറേ പേര് നമുക്ക് ഒട്ടും ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താ പറയുക സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജില്ലറ്റിൻ്റെ ആ ഒരു വീനസ് റേസർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഒരു 2-3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റേസർ എന്ന് പറയുന്നത് കേട്ടോ. മിക്കവാറും ഫേസിലേക്ക് ചെറുത് യൂസ് ചെയ്യും, പക്ഷേ ബോഡിയിൽ വരുന്ന സമയത്ത് ഇതുതന്നെയാണ്. അതിൽ അലോവേരേൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണ് മേടിക്കാറുള്ളത്. അതിൽ തന്നെ അവോക്കാഡോ വരുന്ന അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല സുഖമാണ്, എന്താ പറയുക നമുക്ക് എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ ആ ഒരു ഫ്ലെക്സിബിളാണ്. നമ്മളിങ്ങനെ സ്ട്രെയിറ്റായി നിന്നിട്ടാക്കുന്ന ബുദ്ധിമുട്ടില്ല, നമ്മളിങ്ങനെ വലിക്കുന്നതനുസരിച്ച് ഈസി ആയിട്ട് ഹെയർ റിമൂവ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളിങ്ങനെ മുകളിലേക്ക് ഇട്ട്, നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ അത്ര ഈസി ആയിരിക്കില്ല. നമ്മളിങ്ങനെ അടിയിൽ നിന്ന് മേലേക്കായിട്ട് ഇതുപോലെ ഷേവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഹെയർ നന്നായിട്ട് റിമൂവ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതിന് ഈ ഒരു റേസർ എനിക്ക് തോന്നുന്നു ഏകദേശം നോക്കട്ടെ 233 രൂപയാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നോക്കുമ്പോൾ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിത് അണ്ടർആംസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ കാലിലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ബിക്കിനി ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്നതും കൊണ്ട് കുഴപ്പമില്ല, കയ്യിലെ ഹെയർ റിമൂവ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയാൻ പറ്റുക, ഇതിലാ പറയുക അലോവേരേൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ട്, സോ അലർജി ഉണ്ടാക്കാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ഷേവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അമർത്തിയെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടോപ്പ് കൂടെ നമ്മളിങ്ങനെ മെല്ലെ വലിക്കുമ്പോഴത്തേക്കും ഹെയർ റിമൂവ് ആയി കിട്ടും കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ.
അപ്പം അതിനുശേഷം ഞാൻ വീണ്ടും കഴിക്കുന്നു വൃത്തിയാക്കി. പിന്നെയാണ് ഞാൻ ഇതിൻ്റെ കാര്യം ഓർത്തത്. നമുക്ക് ചിലപ്പോൾ എനിക്ക് അധികമൊന്നുമില്ല, മിക്കവാറും എന്താ പറയുക, ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു വിരലിൻ്റെ മേലേക്കായിട്ട് ചെറിയ ഹെയർ ഉണ്ടാവും, ഒരു മൂന്നെണ്ണമൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ വെളുത്തായിട്ട് എണീറ്റിരിക്കില്ലേ. അപ്പോൾ വേണ്ടി നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. ചില കാലിലൊക്കെ നല്ല ഒരുപാട് ഹെയർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്ത കാലിലും കൂടെ അതുപോലെ ചെയ്യാണ് കണ്ടോ. നമുക്ക് ആ ഒരു ഞാൻ എടുക്കുന്ന ആ ഒരു വ്യത്യാസം കണ്ടോ. ഇപ്പം തന്നെ കണ്ടോ, നമ്മൾ ആ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ആ ഒരു പാട് തന്നെ കാണുന്നുണ്ടോ. നമ്മൾ തീരെ കെയർ ചെയ്യാത്ത സമയത്ത് ഇതുപോലെ ഭയങ്കര ഒരുപാട് കുത്തുകുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റോട്ടോ. അതുപോലെ തന്നെ സ്കിന്നിൽ ഭയങ്കര ചൊറിച്ചിലും വരും നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇതിന് ശേഷം നമ്മൾ എന്താ പറയുക, അതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മോയിസ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും പാക്കൊക്കെ കാലിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ തൈര് കോഫി പൗഡർ ഇത് മൂന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഷേവ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ കാലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെരുപ്പിടുന്ന സ്ഥലത്ത് ഒരു കളറും ചെരുപ്പില്ലാത്തടത്ത് വെയിൽ കൊണ്ടിട്ട് ഒരു ഡാർക്ക് കളറും വരാറില്ല. ഇപ്പം എൻ്റെ കാലിൽ ചെറുതായിട്ട് കണ്ടോ, എനിക്ക് നാട്ടു പോകുന്ന സമയത്താണ് മെയിനായിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ താമസിക്കുന്ന സമയത്ത് അങ്ങനെ വെയിലത്തൊക്കെ അങ്ങനെ ഇറങ്ങുന്ന പരിപാടിയില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറമ്പിലേക്കും ചെടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ സ്കിന്നിൽ ടാൻ വരാറുണ്ട് കേട്ടോ. പെട്ടെന്ന് എനിക്ക് വരുന്നത് മെയിനായിട്ടും ഈ ഒരു കൈയും കാലും നന്നായിട്ട് ഫേസിനെക്കാട്ടും കൂടുതൽ എനിക്ക് ടാൻ ആവുന്ന അങ്ങനെയാണ്. കറക്റ്റായ ഒരു ചെരുപ്പിട്ട ഭാഗത്ത് അങ്ങനെ ചെരുപ്പിടാത്തൊക്കെ ചെരുപ്പിട്ട വാച്ചാൽ നമ്മൾ ചെരുപ്പ് കവർ ചെയ്യുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അത് നല്ല സാദാ കളറായിരിക്കും, ബാക്കിയുള്ളത് നല്ല ഡാർക്കായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാക്കൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഫുൾ അങ്ങനെ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹെയറൊക്കെ കഴുകി കളഞ്ഞു. അതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രബ് ചെയ്യാനായിട്ട് ഒരു മാമാകത്തിൻ്റെ ഒരു ഫേസിൻ്റെ സ്ക്രബ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഉപയോഗിക്കുന്നത്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ഇല്ലേ, കുറച്ച് പഞ്ചസാര ഇതുപോലെ തന്നെ തേനോ അതോ അല്ലെങ്കിൽ പഞ്ചസാരയും തൈരോ അതോ അല്ലെങ്കിൽ കടലപ്പൊടി ഇല്ലേ, കടലപ്പൊടിയോ ചെറുപയറുപൊടിയോ അതിലേതെങ്കിലും എടുക്കാം. അതും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും റോസ് വാട്ടറോ തൈരൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട്, തൈര് മെയിനായിട്ടും പറയാൻ കാരണം തൈര് നമ്മുടെ കാലിൽ ഒരു പിഗ്മെൻറ്റേഷനും പിന്നെ എന്താ പറയുക ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനാണ് തൈര് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസറൊക്കെ കാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റുകൾ മാത്രം വെച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൂ. ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു ജെൽ എന്തെങ്കിലും അല്ലെങ്കിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഷേവ് ചെയ്യുന്നു, കഴുകി കളയുന്നു, പിന്നെ നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുന്നു. നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് നമുക്ക് ആ ഒരു ചൊറിച്ചിലൊക്കെ കുറേ കൊഴുവാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നല്ലൊരു ഷേവിങ് ജെല്ലോ അല്ലെങ്കിൽ മോയിസ്ചറൈസറോ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്ട് നോക്കുക. അതിന് ശേഷം എന്തായാലും നമ്മൾ ബിഫോർ നമ്മൾ ആദ്യം ഒന്ന് ഇപ്പോൾ മോയിസ്ചറൈസർ രണ്ടും വേണം കേട്ടോ, ശരിക്കും ശരിയാണ്. ബിഫോർ ആഫ്റ്റർ നമ്മൾ എന്തായാലും ഒരു ഷേവിങ് ജെല്ലോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ മോയിസ്ചറൈസറോ കാര്യങ്ങളോ എന്തായാലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ചൊറിയൂ കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഷേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും ഇനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.